വെൽക്കം ടു കെ ഫോർ കിസാൻ. ഇന്ന് നമ്മളൊരു സമൂഹ നോമ്പ് തുറക്കി പോകട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ് റാറോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയോട് ചേർന്ന് മദ്രസ ഉണ്ട്. മദ്രസിൻ്റെ ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. രാവിലെ ഞാൻ പോയായിരുന്നു, രാവിലെ തന്നെ അതിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണും. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോവാം. ഇത് നമ്മുടെ ചാനലിന് രണ്ടാമത്തെ നോമ്പ് തുറ കേട്ടോ. ഇനി നമ്മളൊരു ക്ലബും കൂടി ഉണ്ട് ഇവിടെ. നമ്മൾ ചെറിയ ക്ലബാണ്, നമ്മുടെ വക ഒരു പരിപാടി എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വഴിയെ കാണാം കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഞാൻ വരാൻ പറ്റുന്നതെന്ന് വിചാരിച്ചല്ല. കാരണം 2 ദിവസം മുമ്പ് വരെ എടുത്ത് പറഞ്ഞു, കാരണം നമ്മുടെ ഫാമിലി കോഴി വരണ്ടെന്ന് പറഞ്ഞ ദിവസമാണ്. അപ്പോൾ ഇന്നലെ മിനിമൊക്കെയായിട്ട് തകൃതിയായിട്ട് അതിൻ്റെ പണിയിലായിരുന്നു. ഇന്നലെ ഇന്ന് പുലർച്ചെ 2 മണി വരെ അതിൻ്റെ പണിയിലായി. ഇന്ന് നോക്കുമ്പോൾ കോഴി വരുന്നില്ല എന്നാ രാവിലെ പറഞ്ഞത്. ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞു 10 മണി ആകുമ്പത്തേനും 1500 കോഴി വരുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ആ 1500 കോഴിക്കുള്ള പരിപാടികൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കോഴി ഇറക്കണ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് വരും കേട്ടോ. ഇതാട്ടോ അവരുടെ ക്ലബ്ബൊക്കെ ഇതാ കൂട്ടിയിട്ടേക്കാണ്. എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോവാം. നമ്മളിവിടെ എത്താറായി കേട്ടോ. അങ്ങനെ നമ്മളോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും ഓരോ തിരക്കിലാണെന്ന് തോന്നണത്. ആ റെജിമെൻസും പരിപാടിയൊക്കെ ആയിട്ടാ നമ്മുടെ മദർസിൻ്റെ ഉള്ളിലാണ്. മദർസിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോഡ്സൊക്കെ ഇതാ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് ഹാള് വരുന്നത് കേട്ടോ. ഇതാ വെള്ളവും പരിപാടിയൊക്കെ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഹാളിലാണ് കേട്ടോ സ്ത്രീകൾക്ക് ഭക്ഷണം ഈ ഹാളിലാണ് സെറ്റാക്കി വെക്കണേ. അപ്പോൾ ഇതാ എല്ലാവരും ഓരോ തിരക്കി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ്, ഓരോ പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നോമ്പ് തുറയെ കുറിച്ച് നമ്മുടെ ക്ലബിൻ്റെ മെമ്പറായ നമ്മുടെ മാനു കാക്കുനോട് ചോദിച്ചോ കേട്ടോ. ഇത് ഒരുപാട് പഴക്കമുള്ള ക്ലബ്ബാണ്. ഇപ്പോഴാണ് കാലങ്ങളായിട്ട് ഇവിടെ നൊലിമറ നടത്തി പോരാണ്ട്. ഇപ്രാവശ്യം ഒന്നുകൂടി വിപുലകരിച്ച് ഒരു 1500 ആൾക്ക് സജ്ജീകരിച്ചിട്ടുള്ള സാമൂഹ്യ നൊലിമറ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും തിരക്കി തന്നെയാണ്. കാലങ്ങളായിട്ട് ഒരു 10 വർഷം മുന്നേ തന്നെ ഇവിടെ നടത്തി പോരുന്നുണ്ട്. അത് ക്ലബ്ബായിട്ടും ഇവിടുത്തെ മഹല്ലായിട്ടും സാമൂഹ്യ പ്രവർത്തകരായിട്ടും ഒക്കെ പാടെ കൂടി ഒരു കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നോമ്പുതാറാണ്. അതെ, ഇനി നമുക്ക് ഇതിനെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരോട് നമുക്ക് അഭിപ്രായം ചോദിക്കട്ടോ. ഇപ്പൊ ഈ പറഞ്ഞവരിക്കും എല്ലാവരും ഓരോ തിരക്കിലാണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം കേട്ടോ.
Yeah.
അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇബ്രാഹിമിനോട് ചോദിച്ചോ കേട്ടോ. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മളെ അമ്മനിക്കാട് മേക്കരവ് ജുമാ മസ്ജിദിന്റെയും റാറോ ക്ലബിന്റെയും നാട്ടിലെല്ലാവരും കൂടി സംയുക്തമായി കൂടി നടത്തിയ ഈ നോമ്പുതുറ പരിപാടി എല്ലാം ഭംഗിയായി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ഇത്. കൂടിയ ആളുകൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും അതുപോലെ തന്നെ ക്ലബിലെ അംഗങ്ങളായ എല്ലാ കുട്ടികളും ഇനിയും ഈ പള്ളിയും മറ്റുള്ള മാലിന്യമായിട്ടും കൂടി എല്ലാ സഹകരണത്തിലും കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്ക് ഞാൻ നിർത്തുന്നു. നമ്മുടെ ക്ലബിന്റെ ഭാഗത്തുനിന്ന് അമീർ നന്ദി പറച്ചിലാണ്. നമ്മുടെ ക്ലബിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. നമ്മുടെ ക്ലബ് അമീനിക്കാട് മേക്കരവ് പ്രതിനിധിച്ചാണ് ഈ ക്ലബ് നടന്നുകൊണ്ട് നടക്കുന്നത്. അവിടെ ക്ലബ് തുടങ്ങിയിട്ടൊക്കെ കുറെ ആയിക്കണു. പരിപാടികൾ ഇപ്പൊ തുടങ്ങിയതൊന്നല്ല, നമ്മൾ കുറെ പരിപാടികളൊക്കെ നടത്തുന്നു. അതുപോലെ ഇന്നത്തെ പരിപാടിയൊക്കെ ഗംഭീരമായി എന്നാണ് നാട്ടുകാരും എല്ലാവരും പറഞ്ഞത്. അതുപോലെ ഇതിന് സഹകരിച്ച നാട്ടുകാരോടും അതുപോലെ ക്ലബ് മെമ്പർമാരോടൊക്കെ നന്ദി പറയുന്നു. എന്താണ് പറയാനുള്ളത് ഇന്നത്തെ പരിപാടിയെ കുറിച്ച്? ഇവിടെ നമ്മുടെ പരിപാടിക്ക് കൂടി എല്ലാവർക്കും എല്ലാവരും എല്ലാം സജീവമായിട്ട് പങ്കെടുത്തേക്കണം. പിന്നെ നമ്മുടെ ക്ലബിന്റെ വക നന്ദി അറിയിക്കണം. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ എന്റെ നാട്ടില് ഒരു ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ നോമ്പ് തുറയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്നെ ക്ഷണിച്ചതിനും എനിക്ക് ഇതിൽ ഭാഗമാവാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഈ എല്ലാവരും പറഞ്ഞ പോലെ അടുത്ത കൊല്ലം ഇതിലും നല്ലൊരു പരിപാടി നമുക്ക് കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ട അറിയാലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.